ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അടിപൊളിയായിട്ടുള്ള രണ്ട് റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുക, നമുക്ക് കടുക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്കിതാ കടുക്ക കിട്ടിയിട്ടുണ്ട്. ഈ കടുക്ക നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഞാനിത് വേവിച്ചെടുത്തതാട്ടോ. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇപ്പോൾ ഇതാ കടുക്ക അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു ബ്ലാക്ക് കളറിൽ കാണാം, കറുപ്പ് കളറിൽ. അത് നമുക്ക് അങ്ങോട്ട് കളയേണ്ടതാണിത്. നമ്മൾ ചെമ്മീനൊക്കെ ഒരു നീളത്തിലുള്ളൊരു സാധനം കാണില്ലേ, അതേപോലെ തന്നെ ആട്ടോ കടുക്കയിലുണ്ടാവുക. അപ്പോൾ ഞാനതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ടുള്ളിയാണ്. ആ രണ്ടുള്ളി ചെറുതാക്കി നുറുക്കിയതെടുക്കുക. അതാ ഇതേപോലെ ചെറുതാക്കി അങ്ങ് മുറിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ രണ്ട് പച്ചമുളകും ചെറുതാക്കി നുറുക്കിയത്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം ഞെരണ്ടിയിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, വെള്ളം അടിയിൽ നിൽക്കണം. പിന്നെ ഇത് കടുക്കയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി നമുക്കിത് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം. ഇപ്പം ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം നന്നാ കുറച്ചിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുതേ, ചെറിയ തീയിൽ വെച്ചാൽ മതി. അത് അവിടെ നിന്ന് ഇങ്ങനെ വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, ബാക്കി കിടക്കണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാനിത് പാനിലേക്ക് കുറച്ച് കടുക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പും കൂടി. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇതിൽ മുളകും മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലുള്ള നോക്കാം. ഇപ്പോൾ ഇതാ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് പകുതി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയൊക്കെ. ഇനി ഇതിപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കുക കേട്ടോ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിയപ്പം ഇതിൽ പാകമാണ് ഉപ്പ്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ കടുക്ക് കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ ഇത്. ഇപ്പം നമ്മുടേതാ ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിലുള്ള ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള കടുക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ പണി, എളുപ്പമല്ലേ. അപ്പോൾ കടുക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത്, നല്ല ടേസ്റ്റാണ്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുവാണ്. അതിലേക്ക് നമ്മൾ ആ ഞെരണ്ടി വെച്ചില്ലേ മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതും ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഒരു മുരിഞ്ഞ് വരും, ക്രിസ്പി ആയിട്ട് വരും. അതാണ് അതിൻ്റെ പാകട്ടാവുന്നത്. അപ്പോൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വയ്ക്കുക. ഇപ്പം കണ്ടല്ലോ കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ നമ്മുടെ കടുക്ക ഫ്രൈ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. മുകൾഭാഗത്തെ നല്ല എന്താ പറയുക നല്ല മണമുണ്ട് കേട്ടോ, ഇവിടെ ഫുള്ള് കടുക്കയുടെ ആ ഒരു മണമുള്ളത്. അങ്ങനെ ഇവിടെ എളുപ്പത്തിലുള്ള കടുക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ശരിക്കും ഇത് രണ്ടും മാത്രം മതി കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ആ ചോറൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത കടുക്ക കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതാ കടുക്ക ഫ്രൈയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ രണ്ട് മത്തി പൊരിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരി, ഞാൻ വെണ്ടക്ക ഉപ്പേരി ആട്ടോ റെഡി ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോരുതട്ടെ.
മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.